വിഷയത്തിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു മേഘ്ന. കണ്ണൂർ പഴയങ്ങാടി പാലത്തിൽ ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടു. മംഗലാപുരത്ത് നിന്നും അമിത വേഗതയിൽ വരികയായിരുന്ന ടാങ്കർ ലോറിയാണ് നിയന്ത്രണം വിട്ട് മൂന്ന് വാഹനങ്ങളിൽ ഇടിച്ചു മറിഞ്ഞത്. അപകടത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 1:30 അപകടം നടന്നത്. മംഗലാപുരത്തു നിന്നും കോഴിക്കോടേക്ക് അമിത വേഗതയിൽ വരികയായിരുന്ന ടാങ്കർ ലോറി ടെമ്പോ ട്രാവലറിലും മറ്റ് രണ്ട് കാറുകളിലും ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് വാതക ചോർച്ചയില്ല എന്ന് സ്ഥിരീകരിച്ചു. വാഹനത്തിന്റെ വേഗത കണ്ട് മറ്റു വാഹനങ്ങൾ പാലത്തിനു പരമാവധി അരികിലേക്ക് അടുപ്പിച്ചത് കൊണ്ടാണ് വൻ അപകടം ഒഴിവായത്. അപകടത്തിൽ ലോറി ഡ്രൈവർ കൊല്ലം സ്വദേശി പ്രശാന്ത് കുമാർ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. ഇവരെ പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പഴയങ്ങാടി വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഉച്ചയോടെ മംഗലാപുരത്തു നിന്നും ഉദ്യോഗസ്ഥരെത്തി അപകടത്തിൽപ്പെട്ട ലോറിയിൽ നിന്ന് പാചകവാതകം മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റിയാൽ മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂ. വാതക ചോർച്ചയില്ലാത്തത് കൊണ്ട് തന്നെ അപകട ഭീഷണിയില്ല. പഴയങ്ങാടി, പയ്യന്നൂർ, പെരിങ്ങോം, പെരിയാരം പോലീസ് സ്റ്റേഷനുകളിലെ സംഘവും പയ്യന്നൂരിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. കേരളത്തിൽ തീവ്രവാദ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്ന കേസിൽ NIA കോടതി എന്ന വിധി പറയും. പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കറാണ് കേസിലെ പ്രതി. ഭീകരവാദികൾക്കൊപ്പം ചേർന്ന കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്നാണ് കേസ്. അഫ്ഗാനിസ്ഥാനിൽ പോയി ISIS ചേർന്ന അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്നാണ് പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കറിനെതിരായ കേസ്. 2019 ഏപ്രിലാണ് NIA റിയാസിനെ